എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കപ്പ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പല സ്ഥലത്തും പല രീതിയിലാണ് കപ്പ ബിരിയാണി ഉണ്ടാക്കുക. നമ്മൾ എല്ലും കപ്പിയും പുഴുങ്ങാന്നൊക്കെയാണ് പറയുക. അപ്പോൾ ഇവിടെയൊക്കെ ഈ കപ്പ ബിരിയാണി ഉണ്ടാക്കി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മളുടെ സ്റ്റൈലിൽ എങ്ങനെയാണ് നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരട്ടെ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. നമുക്ക് പെട്ടെന്ന് വീഡിയോ കണ്ടിട്ട് വന്നാലോ. 1 കിലോ എല്ല് നന്നായിട്ട് കഴുകി ഇതുപോലെ വെള്ളം ഊറാനുള്ള ഒരു പാത്രത്തിൽ നെയ്യൊക്കെ നന്നായിട്ടുള്ള എല്ലാട്ടോ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കിലോ എല്ലാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് കപ്പ 1 കിലോയ്ക്ക് 1.5 കിലോ കപ്പ. കപ്പ എടുക്കുമ്പോൾ നല്ല വേവുന്ന കപ്പയായിരിക്കണം, എന്നാലാണ് കപ്പ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇവിടെ 1 കിലോ എല്ലും 1.5 കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് നമ്മുടെ എല്ലൊന്ന് വേവിച്ചെടുക്കണം. അതിന് ഒരു ഉരുളി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്കും നമുക്ക് 2 സവാള ഞാനിവിടെ മുറിച്ചിട്ടുണ്ട്. അപ്പം സവാള ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ സവാള ഇത്രയും വേണ്ട കേട്ടോ, 1 എണ്ണമൊക്കെ മതി. അപ്പോൾ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഈ സവാള നമുക്ക് ഈ എണ്ണ ചൂടാകുമ്പോൾ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. അത് രണ്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. ഉള്ളി പെട്ടെന്നൊന്ന് വേവാൻ ഞാൻ കുറച്ച് ഉപ്പ് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ടിട്ട് ഇതിലേക്ക് 1 പച്ചമുളക് നീളത്തിലരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇപ്പോഴങ്ങ് ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. ഇനിയൊന്ന് നമുക്ക് തീ നന്നായിട്ടങ്ങ് കുറച്ച് വെക്കാം. എന്നിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. 2 ടേബിൾ സ്പൂൺ പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത്. എരിവ് കുറച്ച് മതിയായതുകൊണ്ട് എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂട്ടിയിട്ടോ കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഗരം മസാല നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചിക്കൻ മസാലയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 4 ടീസ്പൂണാണ്, ടേബിൾ സ്പൂണല്ല. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പൊടി കരിയാതെ ഇങ്ങനെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി 1 ടീസ്പൂണൊക്കെ കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തീ കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കത്തിപ്പോവും. തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ടിങ്ങനെ ഇളക്കിയെടുക്കാം. അപ്പോൾ പൊടിയുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളുടെ എല്ല് ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ല് നന്നായിട്ട് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്, വെള്ളമൊക്കെ ഊറിയിട്ടുണ്ട്. ഈ എല്ല് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരിക്കലും നമ്മൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല, ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇനി കറിക്ക് വെള്ളം കുറവാണെങ്കിലും പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ, അപ്പോൾ പച്ചച്ചോവ വരും. അതുകൊണ്ട് നല്ല ചൂടുവെള്ളം നമ്മൾ ഈ എല്ലിലേക്ക് നികക്കി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഉരുളിയിൽ തന്നെയാണ് വേവിക്കുന്നത്. കുക്കറിലാണെങ്കിൽ നമുക്ക് ഇത്രയും വെള്ളം ഒഴിക്കേണ്ട. കുക്കറിലാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് 6 വിസിൽ വരെ. അപ്പോൾ അത് നല്ല കുക്കറാണെങ്കിൽ അതുപോലെ പെട്ടെന്ന് വേവും. അപ്പം അങ്ങനെ 6 വിസിലൊക്കെയാണ് നമ്മൾ കൊടുക്കുക കേട്ടോ. എന്നിട്ട് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഈ എല്ലൊന്ന് നന്നായിട്ട് വേവട്ടെ. എല്ല് ഞാൻ വേറൊരു സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ കപ്പ വേവാൻ ആവശ്യമുള്ള വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് കപ്പ ഇട്ട് കൊടുക്കാം. വെള്ളം നല്ലതുപോലെ തിളച്ചതിന് ശേഷം കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കപ്പ നമ്മൾ വാങ്ങുമ്പോൾ നല്ല വെണ്ണ പോലെ വേവുന്ന കപ്പ നോക്കിയിട്ട് വാങ്ങണം, അല്ലെങ്കിൽ കപ്പ ബിരിയാണി ഒരു രസം ഉണ്ടാവില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി കപ്പ നന്നായിട്ട് വേവട്ടെ. അപ്പം വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും നികക്ക വെള്ളം ഒഴിക്കണം. നികക്കിക്കും കുറച്ചുകൂടെ മേലൂടെ ഒഴിക്കണം. എന്നിട്ട് നമുക്ക് ഈ വെള്ളം മുഴുവൻ ഊറ്റിക്കളയാനുള്ളതാണ്. ഇനി കപ്പ ഒന്ന് വെന്തിട്ട് വരട്ടെ. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ കുറച്ച് തേങ്ങ ചെറിയ കൊത്തുകളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ.
ആ തേങ്ങ നമുക്ക് ഈ വെളിച്ചെണ്ണയിലിട്ടിട്ട് നന്നായിട്ട് അങ്ങ് വറുത്തെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് വറുത്ത് കോരാം, കരിഞ്ഞു പോകാതെ വറുത്തെടുക്കാം. തേങ്ങ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് തേങ്ങ ഇങ്ങ് വാരിയെടുക്കണം, അല്ലെങ്കിൽ തേങ്ങ മുഴുവനും അങ്ങ് കരിഞ്ഞു പോകും. മുഴുവനും അങ്ങ് വാരിയെടുക്കാം. തേങ്ങ നമ്മൾ വറുത്ത് വാരി ആ എണ്ണയിൽ തന്നെ ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു അരമുറി തേങ്ങ നന്നായിട്ട് ചിരണ്ടിയെടുത്തത് ഇതിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. നല്ല ചുവന്ന കളറാവുന്ന പോലെ കരിയാതെ നമ്മൾ വറുത്തെടുക്കണം. കടുക് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ, അരമുറി തേങ്ങയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ 1 കിലോ കപ്പയ്ക്ക് അരമുറി തേങ്ങയൊക്കെ ഇപ്പോൾ വറുത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചേ ഉണ്ടാവുള്ളൂ. നന്നായിട്ട് വറക്കണം. അപ്പോൾ വറക്കുമ്പോൾ ഇവിടെ നിന്ന് കൈവിടാതെ മാറി മാറി പോവാതെ നിന്ന് വറക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടിഭാഗമൊക്കെ കരിഞ്ഞു പോകും കേട്ടോ. തേങ്ങ നന്നായിട്ട് ചുവന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഈ തേങ്ങ അങ്ങ് ഇറക്കി വെക്കാം. ഇത്രയും മതി. കപ്പ നമുക്ക് വെന്തോ നോക്കാം. ഇതിപ്പോൾ 2 തരം കപ്പയാണെന്ന് തോന്നുന്നത്. 1 കപ്പ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്, 1 തരം കപ്പ കുറച്ച് വെന്തിട്ടില്ല കേട്ടോ. അപ്പം ഇത് മുഴുവൻ ഇനി കുറേ നേരം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം വെന്ത കപ്പയും അലിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഇതങ്ങ് ഊറ്റിയെടുക്കാം. സ്റ്റൗ ഓഫ് ആക്കിയിട്ട് വെള്ളം ഊറ്റിയെടുക്കാം. എല്ല് ഉരുളി തന്നെ ഞാനൊരു 1/4 മണിക്കൂർ വേവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് എല്ല് വെന്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ നല്ല മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് 6 വിസിൽ വരെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ വേവും. പക്ഷേ ഉരുളിയിൽ വേവിക്കുന്ന ആ ടേസ്റ്റ് ഇങ്ങനെ ഉണ്ടാവില്ല. പിന്നെ ഇത് വിറകടുപ്പിലും കൂടെ കത്തിക്കുവാണെങ്കിൽ പറയേ വേണ്ട കേട്ടോ. അപ്പം ഇതിപ്പോൾ സ്റ്റൗവിലാണ് വെച്ചാൽ എന്നാലും കുറേ നേരം വെന്തിട്ടുണ്ട്. നല്ലോണം ആ നെയ്യൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടോ. നല്ല നെയ്യുള്ള എല്ലായിരുന്നു. ഇനി നമുക്ക് വേവിച്ച് വെച്ച കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കപ്പ അത്ര നല്ല കപ്പയല്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇത് നല്ലോണം വേവിച്ച കപ്പ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി എല്ലാം കൂടി കുത്തി ഉടയ്ക്കാൻ പോവുക. കുറച്ച് കപ്പ ഇങ്ങനെ ഉടയാതെയും കിടക്കണം, കുറച്ച് കപ്പ നന്നായിട്ട് ഉടഞ്ഞിട്ടും കിടക്കണം. എന്നിട്ട് കുറച്ച് ലൂസായിട്ടായിരിക്കും കപ്പ ബിരിയാണി അല്ലേ. എല്ലൊക്കെ അടിയിൽ പോയിരിക്കുക. ഇതൊക്കെ ഒന്ന് ഇളക്കി അങ്ങ് മറച്ചിടാം നമുക്ക്. അപ്പം എല്ലൊക്കെ നല്ല കപ്പയിലങ്ങ് മിക്സായിട്ട് വരും. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഈ തേങ്ങ ഇങ്ങനെ തന്നെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. അരക്കുന്നൊന്നുമില്ലേ തേങ്ങ വറുത്തത്. തേങ്ങയും കടുകും കറിവേപ്പിലയും കൂടെ വറുത്തത്. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അവസാനം നമ്മളെന്താണെന്ന് അറിയിടാൻ പോകുന്നത്, തേങ്ങാക്കൊത്ത്. തേങ്ങാക്കൊത്ത് വറുത്തതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇളക്കിയിട്ട് ഇനി ലാസ്റ്റ് നമ്മൾ കുറച്ച് ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ചെറുനാരങ്ങയുടെ നീരാണേ. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇതിൻ്റെ മുകളിലൂടെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി ഇതൊക്കെ ഒന്ന് ഇളക്കിയെടുത്തെങ്കിൽ നമ്മുടെ കപ്പ ബിരിയാണിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബൗളിലേക്ക് നമുക്ക് കോരി നിറച്ചു കൊടുക്കാം. മുഴുവനും ഒരു ബൗളിലേക്ക് അങ്ങ് കോരിയിട്ട് കൊടുക്കാം. നല്ല ചൂടോടുകൂടി വേണം നമ്മൾ കപ്പ ബിരിയാണി കഴിക്കാൻ. നല്ല അടിപൊളി കപ്പ ബിരിയാണി ഇവിടെ റെഡിയായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ 7 ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ഇതേപോലുള്ള നല്ല കപ്പ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി നോക്കണം. നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.